എല്ലാവർക്കും എസ് വി എസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് സിക്സ് പീസ് അണ്ടർസ്കേർട്ടിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർ പീസ് അണ്ടർസ്കേർട്ടിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ സിക്സ് പീസിന്റെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിൽ ഫ്രിൽസ് വെക്കുന്നതും ബാൻഡ് പീസ് വെക്കുന്നതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിന് ബാൻഡ് പീസ് വെക്കുന്നില്ല. ബാൻഡ് പീസ് വെക്കാണ്ട് ഉള്ളതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഫ്രിൽസിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ ഫ്രിൽസിന്റെ താഴത്തെ സൈഡൊക്കെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഫ്രിൽസിന്റെ താഴത്തെ സൈഡൊന്നും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതിലുള്ളത് പോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ അളവിന് എടുത്തിട്ടുള്ള സ്കേർട്ടിന്റെ മുകളിൽ സൈഡിൽ ബാൻഡ് പീസ് ഒന്നും ഇല്ല കേട്ടോ. ഇതിൽ തന്നെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ രീതിയിലും ചെയ്ത് പഠിക്കാം. അഥവാ നിങ്ങൾക്ക് ബാൻഡ് പീസും താഴത്തെ സൈഡ് ഇതിന്റെ ഫ്രിൽസിന്റെ നീളമൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തുണി കട്ട് ചെയ്യുമ്പോൾ സിക്സ് പീസ് ആയിട്ട് കട്ട് ചെയ്യാം, എന്നിട്ട് ബാൻഡ് പീസ് ജോയിൻ ചെയ്യുക, താഴത്തെ ഫ്രിൽസും ജോയിൻ ചെയ്യാം. നമുക്ക് പല പല രീതിയിലായിട്ട് അണ്ടർസ്കേർട്ട് തയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഒരു രീതി ഞാൻ ആദ്യം ഇട്ടത് രണ്ട് പീസ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നാല് പീസ് വെച്ചിട്ട് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ സിക്സ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തുണിയിലെ വീതി നീളമെന്ന് അത്ര ഉണ്ടെന്ന് നോക്കാം. ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് അണ്ടർസ്കേർട്ട് തയ്ക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിന്റെ വീതി ഒന്ന് ആദ്യം കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ വീതി 34.5 ഇഞ്ചാണ് ഉള്ളത്. ഇനി ഇതിന്റെ നീളം നോക്കാം. നീളം 40 ഇഞ്ച്, ഏകദേശം 102 സെന്റിമീറ്റർ ആണ് ഉള്ളത്. ഇനി നമുക്ക് അളവിന്റെ സ്കേർട്ട് എടുക്കാം. അളവിന്റെ സ്കേർട്ടില് ലെങ്ത് എത്രയുണ്ടെന്ന് ആദ്യം നോക്കാം. അപ്പൊ ഇതില് ബാൻഡ് പീസ് സെപ്പറേറ്റ് ആയിട്ടല്ല ജോയിൻ ചെയ്തിട്ടുള്ളത്, ഇതിൽ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ലെങ്ത് വെച്ചിട്ട് വേണം നോക്കാനായിട്ട്. ഇത് ഏറ്റവും മുകളിൽ നിന്നും ഇതുപോലെ വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ട് നോക്കുക. ഇവിടെ വരെ വേണം നോക്കാൻ, ഫ്രിൽസ് നോക്കരുത്. 36 ഇഞ്ചാണ് ലെങ്ത് ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചാല് 36 ഇഞ്ച് കിട്ടില്ല, 34.5 ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ വെച്ചാല് നമുക്ക് ലെങ്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് അതിൽ തയ്യൽ തുമ്പും കൂടി വേണം. അപ്പൊ ഞാനിവിടെ താഴെ നിന്നും മുകളിലേക്ക്, താഴെ ആദ്യം ഒരു 1/2 ഇഞ്ച് ഞാൻ ഇതുപോലെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം താഴെ നിന്നും മുകളിലേക്ക് നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. 36 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിപ്പോ ഏറ്റവും മുകൾ വരെ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ്. ഇനി ഇതിന്റെ അകത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനും വേണം. അപ്പൊ അത് എത്ര ഇഞ്ചാണെന്ന് നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നോക്കാം കേട്ടോ. 1 ഇഞ്ചാണ് ഇവിടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈഡും കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഞാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ രീതിയിലായിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തത് കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും കൂടി സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് അളവിന്റെ സ്കേർട്ടില് ഇവിടെ നിന്നും ഇവിടേക്ക് ഒരു പീസ്, ഇവിടെ നിന്നും ഇവിടേക്ക് ഒരു പീസ്, ഇവിടെ നിന്നും ഇവിടേക്ക് ഒരു പീസ്, അങ്ങനെ ഒരു സൈഡിൽ 3 പീസ്, അതേപോലെ തന്നെ ഈ സൈഡിലും 3 പീസ് ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 6 പീസ് ആണുള്ളത്. ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ വരെ നമുക്ക് എത്രയാണ് വീതി ഉള്ളതെന്ന് നോക്കാം. ഇവിടെ 6.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പൊ നമുക്ക് 1/2 ഇഞ്ച് ഈ പീസ്, ഈ സൈഡിലെ പീസ് ജോയിൻ ചെയ്യാൻ വേണം, പ്ലസ് ഒരു 1/2 ഇഞ്ച് മറ്റേ സൈഡിലെ പീസ് ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ച് വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ 7.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അളവിന്റെ സ്കേർട്ടില് അത് ആ പീസിന്റെ തന്നെ താഴത്തെ സൈഡ് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കണം. ഇത് ഈ സൈഡിൽ വെച്ചിട്ട് നോക്കുക. ഇവിടെ 9.5 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ആ 9.5 കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 10.5 ഇഞ്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്.
ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഇവിടെ നിന്നും ആ താഴെ മാർക്ക് ചെയ്ത അവിടെ അവിടേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ക്രോസ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യണം ദൈ രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം ഇനി സെക്കൻഡ് പീസിന്റെ വീതി എത്രയുണ്ടെന്ന് നോക്കാം ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പീസിനും 6.5 ഇഞ്ച് തന്നെയാണ് ഉള്ളത് 6.5 അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ 6.5 കൂടെ 1 ഇഞ്ച് തയ്യൽത്തമ്മ കൂടി കൂട്ടണം 7.5 ഈ 7.5 മാർക്ക് ചെയ്യേണ്ടത് താഴെ നിന്നാണ് താഴെ നിന്ന് താഴത്തെ സൈഡ് ഇതുപോലെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം ഇനി ഈ പീസിന്റെ തന്നെ താഴത്തെ വീതി നോക്കാം എത്രയാണെന്ന് ഇവിടെ 9.5 ഇഞ്ച് ആണ് വീതി ഉള്ളത് ആ 9.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം 9.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം അങ്ങനെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ ആദ്യത്തെ പീസിൽ മാർക്ക് ചെയ്ത സെയിം മെഷർമെന്റ് തന്നെയാണ് സെക്കൻഡ് പീസിനും ഉള്ളത് അപ്പൊ എല്ലാം നമ്മൾ അളവിനെടുക്കുന്ന എല്ലാ സ്കേർട്ടിലും ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല ഫസ്റ്റ് പീസ് സെക്കൻഡ് പീസ് തേർഡ് പീസ് എല്ലാം വ്യത്യാസം ഉണ്ടാവും ചിലതില് ചിലതില് എല്ലാം ഒരേപോലെ ആയിരിക്കും ഇനി നമ്മൾ ഇവിടെ സ്കെയില് വെച്ചിട്ട് മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് അടുത്ത പീസ് മാർക്ക് ചെയ്യാം അടുത്ത പീസ് ഇതുപോലെ വെച്ചിട്ട് നോക്കാം നമുക്ക് ഇവിടെ 6.5 ഇഞ്ച് ആണുള്ളത് 6.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം മുകളിലാണ് മാർക്ക് ചെയ്യേണ്ടത് ഇനി അതിന്റെ താഴത്തെ വീതി നോക്കാം താഴത്തെ വീതിയും നമ്മൾ ഇപ്പോൾ സെയിം ആയിരിക്കാനാണ് സാധ്യത എന്താ വെച്ചാൽ ബാക്കി രണ്ടും സെയിം ആയതുകൊണ്ട് ഇതും സെയിം ആവാനാണ് സാധ്യത 9.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂട്ടിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്കിത് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യാം ഈ രീതിയിലായിട്ട് നമ്മളിപ്പോ സിക്സ് പീസിന് വേണ്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ സിക്സ് പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ക്രോസ് ആയിട്ടുള്ള സൈഡിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഈ ക്രോസ് ആയിട്ടുള്ള സൈഡിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഈ രീതിയിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് മാർക്ക് ചെയ്ത് വെക്കാട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ഒന്നും തന്നെ മനസ്സിലാവില്ല ഏത് വശമാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഏതാണ് ക്രോസ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് ഈ രീതിയിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇതിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രിൽസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രിൽസിന് വേണ്ടിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മള് നമുക്ക് ഒരു സൈഡിൽ ഇതുപോലെ നല്ല നീളത്തിൽ തന്നെ തുണി കിട്ടും അപ്പൊ ഇവിടെ നിന്നും തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അപ്പൊ നമുക്ക് ഫ്രിഡ്ജിന്റെ തുണി നോക്കാനായിട്ട് ഇവിടെ താഴത്തെ സൈഡ് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നോക്കാം എത്രയാണുള്ളതെന്ന് ഓ
मार्क इन नमुक फ्रिल्स नीलम एत्र नोक इवे और इंजुक नीलम अब अर इंज नमु तय वेम फ्रिल्स स्कर्ट जॉइन वेट इतने जॉइन वेट अर इंज तयल वेम इंप तुणी रेल मड़कीटो अब और इंज प्लस और इंजेण इले रिंज रिंज प्लस अरे इंज वीत तयल अगर टोटल मूंज वे वीति एड़कान अब यानि मूंज मार्क नमुक रु पीस वेटो इले मूंज फ्रंट बैकट वेम स्केल वे नमुक स्ट्रेट मार्क कट इन नमुक वी वेट तुणियों कट्टो इवे मार्क मिल कुछ बाकी वन अद नमुक सेंटर कट्टे नमुक वी मैं वीति वरिंजाटो अब सिक्स पीस पावाड़ वेट कटिंग इत्रयुमाण इन इंटे स्टिचिंग कड़क अब नमक आदमी पिं वेट जॉइन स्टिच अब वाले एलुपाण अब यानि और पीस इट सैड सैडिले नमुक क्रॉस सैड वे स्टिच क्रॉस सैड वे नमक पिंम नशते नशं इन वोकना सैडिले नमुक क्रॉस वोक जॉइन मे सैड करक्ट लेवल जॉइनो इवे स्ट्रेट सैडा या ऑलरेडी मार्क स्ट्रेट सैडिले इन क्रॉस सैड नमुक वोक स्ट्रेट सैडिले क्रॉस सैड वे वो नलवश तमिल वो चीत वशत या
फ्रिल्स तुणी जॉइन രണ്ട് പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ നല്ല വശത്തേക്ക് ഒന്ന് മടക്കണം. ഇത് ഈ രീതിയിലായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. ഇനി സ്കർട്ടിന്റെ താഴത്തെ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കിയതിനു ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ആദ്യം 1 ഇഞ്ച് നമുക്ക് വിടാം. ഞൊറി ഇടാതെ വിടാം. അതിനു ശേഷം നമുക്ക് ഞൊറി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലായിട്ട് ഞൊറി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അടുത്തടുത്തായിട്ടല്ല, കുറച്ച് ദൂരെ ദൂരെ ആയിട്ടാണ് ഞാനിപ്പോൾ ഞൊറി ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഞൊറിയിട്ട് എടുക്കുക കേട്ടോ. അരേഞ്ച് വിട്ടിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് ഈ ഫ്രിൽസിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രിൽസിന്റെ മുകളിലല്ല, ഈ തുണിയുടെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ആദ്യം ഞാനിവിടെ 1/4 ഇഞ്ച് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും 1/4 ഇഞ്ച് മടക്കണം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 6 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സെയിം ഇതേപോലെ തന്നെ വേണം മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്യാൻ. അപ്പൊ 6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 1/4 ഇഞ്ച് + 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം.
സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ആദ്യം 1/2 ഇഞ്ച് മടക്കി കൊടുക്കണം. അതിനുശേഷം 1 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കാം, അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റും അതേപോലെ തന്നെ ഒന്ന് ലോക്കിട്ട് കൊടുക്കണം. ഇപ്പൊ വള്ളി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സൈഡ്, സ്കേർട്ടിന്റെ സൈഡ് 1/2 ഇഞ്ച് വിട്ടിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ലോക്കിട്ട് കൊടുക്കുക, അതിനുശേഷം 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള വള്ളിയും കൂടി സ്റ്റിച്ച് ചെയ്ത് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോ ഞാൻ വള്ളി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 6 പീസ് പാവാട റെഡി ആയിട്ടുണ്ട്. താഴെ ഫ്രിൽസ് നമ്മൾ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലുള്ള 4 പീസ് പാവാടയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതോ ഈ 6 പീസ് പാവാടയാണോ ഇഷ്ടപ്പെട്ടത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഫ്രിൽസ് ഒക്കെ വെക്കുന്ന രീതി ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പഴമുണ്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ ഡെയിലി ഇടാം. വെറുതെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ കൊണ്ടുവന്നാല് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ചെറിയൊരു വരുമാനം കൂടി ആവും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.